നമസ്കാരം. ഒടുവിൽ ആ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നു, അഥവാ തലമുറ മാറ്റം. പലരും ആവശ്യപ്പെട്ടതുപോലെ തലമുറ മാറ്റം ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. പഴയ തലമുറയെ പിന്നിലാക്കി പുതിയ തലമുറയിലെ ഒരാൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊന്ന് പുറകിലേക്ക് പോകാം. പലരും കോൺഗ്രസിൽ തലമുറ മാറ്റം വേണം, തലമുറ മാറ്റം വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊരിക്കലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാകാതെ പോവുകയായിരുന്നു. നമുക്കതിന് ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്ന് കടന്നില്ല. 1960s അവസാനം കോൺഗ്രസിൻ്റെ അതിശക്തനായ നേതാവും മുഖ്യമന്ത്രിയും KPC അധ്യക്ഷനുമെല്ലാമായിരുന്ന ആർ ശങ്കറിൻ്റെ മുഖത്ത് നോക്കി അന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു, കടൽക്കിഴവന്മാർ ഞങ്ങൾക്ക് വേണ്ടി സ്ഥാനം മാറണം, സ്ഥാനം ഒഴിയണം, ഇനിയുള്ള പുതിയ തലമുറയെ നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും എല്ലാം കോൺഗ്രസ് നിർദ്ദേശിക്കണം. അന്ന് അത് യാഥാർത്ഥ്യമായി. 1970s നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സംഘം യുവാക്കൾ AK ആൻ്റണി, ഉമ്മൻചാണ്ടി, കൊട്ടറ ഗോപാലകൃഷ്ണൻ, AC ഷൺമുഖദാസ് തുടങ്ങി നിരവധി പേർ ജയിച്ചു കയറി. എന്നാൽ പിൽക്കാലത്ത് എന്താണ് ഇവർ ചെയ്തത്? തലമുറ മാറ്റം ആവശ്യപ്പെട്ട് അധികാര കസേരയിലെത്തിയ ഇവർ പിന്നീട് കോൺഗ്രസ്സിലെ അടുത്ത തലമുറയോട് ചെയ്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. 1970s പുതുപ്പള്ളിയിൽ നിന്ന് MLA ആയ ഉമ്മൻചാണ്ടി ഇപ്പോഴും പുതുപ്പള്ളിയിലെ MLA തന്നെയാണ്. 50 വർഷം പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നിയമസഭാ ജീവിതം. AK ആൻ്റണിയോ, അദ്ദേഹം 70 മുതൽ 77 വരെ ചേർത്തല എന്നുള്ള MLA ആയിരുന്നു. തുടർന്ന് 77 അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മത്സരിച്ചില്ല. പിന്നീട് കെ കരുണാകരൻ രാജിവെച്ചതിനെ തുടർന്ന് AK ആൻ്റണിക്ക് മുഖ്യമന്ത്രി ആവേണ്ടി വന്നപ്പോൾ അദ്ദേഹം കഴക്കൂട്ട് നിന്ന് മത്സരിച്ച് MLA ആയി, മുഖ്യമന്ത്രിയായി. തുടർന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതമായ എല്ലാ പദവികളിലേക്കും ഉയർത്തപ്പെട്ടു. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും ഒരു തവണ കൂടി 2001 AICC ജനറൽ സെക്രട്ടറിയായി, രാജ്യസഭാ അംഗമായി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി, അങ്ങനെ പലതുമായി. മറ്റൊരാളെ നമുക്ക് നോക്കാം, വയലാർ രവി. അദ്ദേഹവും അന്നത്തെ കാലത്ത് ആർ ശങ്കറിനോട് തലമുറ മാറ്റം വേണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടതിൽ ഒരാളായിരുന്നു. അദ്ദേഹം 1971 ചിറങ്കിഴെന്നുള്ള ലോക്സഭാ അംഗമായി. ശരിക്കും ആ തിരഞ്ഞെടുപ്പിൽ ആർ ശങ്കറിനെയാണ് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നതെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് വയലാർ രവി പോലെ അന്ന് ചെറുപ്പക്കാരനെന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ഇന്ദിരാഗാന്ധി ധൈര്യം കാണിച്ചത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? 71-ലും 77-ലും ചിറങ്കീഴിൽ നിന്ന് ലോക്സഭാ അംഗമായ അദ്ദേഹം പിന്നീട് 80-ൽ ചിറങ്കീഴിൽ തന്നെ പരാജയപ്പെടുകയായിരുന്നു. 82-ൽ ചേർത്തല നിന്ന് ജയിച്ച വയലാർ രവി കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പിന്നീട് പലതവണ അദ്ദേഹം ചേർത്തല എന്നുള്ള MLA ആയിരുന്നു. പിന്നീട് അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോവുകയും അവിടെ ഒരുപാട് തവണ, പലതവണ രാജ്യസഭാ അംഗമായിരിക്കുകയും പലതവണ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുകയും AICC ജനറൽ സെക്രട്ടറി ആയിരിക്കുകയും എല്ലാം ചെയ്തു. AC ഷൺമുഖദാസിനെ നമുക്ക് നോക്കാം. അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു. 70-ൽ അദ്ദേഹം ജയിച്ചവരുടെ കൂട്ടത്തിൽ പെടുന്നു. പിൽക്കാലത്ത് കോൺഗ്രസ്സിൽ പിളർപ്പുണ്ടായപ്പോൾ കോൺഗ്രസ് എസിലേക്കും അതിൻ്റെ പല പുതിയ പുതിയ വിഭാഗങ്ങളിലേക്കും പോയ ഷൺമുഖദാസും മരണകാലം വരെയും ദീർഘകാലം അദ്ദേഹവും MLAയും മന്ത്രിയും എല്ലാമായിരുന്നു. ഇവരാരും പിൽക്കാലത്ത് വന്ന യൂത്ത് കോൺഗ്രസ് തലമുറയെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അടുത്ത തലമുറ നമുക്ക് നോക്കാം. രമേശ് ചെന്നിത്തല ഉൾപ്പെടുന്ന അടുത്തു വന്ന കോൺഗ്രസിൻ്റെ തലമുറ. രമേശ് ചെന്നിത്തല 1982 ആദ്യമായി നിയമസഭാ അംഗമാകുന്നത് ഹരിപ്പാട് നിന്ന്. 29-ാമത്തെ വയസ്സിൽ അദ്ദേഹം കെ കരുണാകരൻ മന്ത്രിസഭയിലെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി. തുടർന്ന് വീണ്ടും 87-ലും MLA ആയി. 89-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് അദ്ദേഹം MP ആയി. AICC സെക്രട്ടറിയായി. പലതവണ ലോക്സഭാ അംഗമായി. പിന്നീട് മാവേലിക്കരയിൽ നിന്നും കോട്ടയത്തു നിന്നും എല്ലാം ലോക്സഭാ അംഗമായി. വീണ്ടും കേരളത്തിലേക്ക് മടങ്ങിയെത്തി. ദീർഘകാലം, വളരെ ദീർഘകാലം കേരളത്തിൽ KPCC പ്രസിഡൻ്റായിരുന്നു. പിന്നീട് നിയമസഭയിലേക്ക് മത്സരിച്ചു. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. നമുക്ക് KC ജോസഫിൻ്റെ കാര്യമെടുക്കാം. അദ്ദേഹവും എത്ര കാലം MLA ആയിരുന്നു നമുക്ക് നോക്കാം. 1982 ഇരിക്കൂറിൽ നിന്ന് ജയിച്ച KC ജോസഫ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും ഇരിക്കൂറിൽ നിന്നുള്ള നിയമസഭാ അംഗമായിരുന്നു. നമ്മളൊന്ന് ചിന്തിക്കുക, ഇവരിൽ പലരും MLA ആയ കാലത്ത്, MLA ആയി തുടക്കം കുറച്ച കാലത്ത് ജനിച്ച പല കുട്ടികളും പിൽക്കാലത്ത് വളർന്ന് 50-ഉം 60-ഉം വയസ്സുള്ളവരായി മാറിയപ്പോഴും MLAമാരും മന്ത്രിമാരുമായി ഇവർ തന്നെ തുടരുകയായിരുന്നു. കോൺഗ്രസ്സിലെ വലിയൊരു തലമുറ, ഒന്നുമാകാതെ പോയ എത്രയോ പേരുണ്ട്. ഇക്കൂട്ടത്തിൽ പുതിയ തലമുറയിൽ കുറച്ചെങ്കിലും ഒരു സ്ഥാനം കിട്ടി എന്ന് പറയാമെന്നുള്ളത് KC വേണുഗോപാൽ മാത്രമാണ്. മറ്റുള്ളവരെല്ലാം തന്നെ പലരും വിസ്മൃതിയിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നോക്ക ഭാഗങ്ങളിലേക്കോ മാറിപ്പോയി.
ഇതുപോലെ ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അദ്ദേഹവും വളരെ കാലം കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം തലപ്പത്തിരിക്കുകയും നിയമസഭയിലും പാർലമെൻറ്റിലും അല്ലാതെ സഭയ്ക്ക് പുറത്ത് കോൺഗ്രസിന് വേണ്ടി എല്ലായിടത്തും ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യമായി ലോക്സഭ അംഗമാകുന്നത് ഈ കഴിഞ്ഞ 2019 പൊതു തെരഞ്ഞെടുപ്പിനാണ്. അതുവരെ ജയിക്കുന്ന ഒരു സീറ്റും സാധാരണ കോൺഗ്രസ് ഇദ്ദേഹത്തിനും കൊടുക്കില്ലായിരുന്നു. നേരത്തെ ഒരിക്കൽ സീറ്റ് കൊടുത്തത് തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിക്കാനായിരുന്നു. തലശ്ശേരിയിലെ കാര്യം അറിയാം, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എന്താണെന്നും നമുക്കറിയാം. ഇതുപോലെ തന്നെയാണ് കോൺഗ്രസിലെ പല യുവ നേതാക്കളെയും തോൽക്കാനുള്ള സീറ്റുകളിൽ മാത്രം സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു രീതി. നേരത്തെ കെ എസ് യു പ്രസിഡന്റായിരുന്ന, ഇപ്പോൾ കണ്ണൂർ ഡി സി സി പ്രസിഡന്റായിരിക്കുന്ന സതീശൻ പാച്ചേനിയെ മലമ്പുഴയിൽ വി എസ് സച്ചിദാനന്ദനെതിരെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമായി. കഴിഞ്ഞ തവണ 2016 കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് വി എസ് ജോയിയെയാണ് വി എസിനെതിരെ മത്സരിക്കാൻ നിർത്തിയത്. അപ്പോൾ ഇവരെല്ലാം തോൽക്കും. ജയിക്കുന്ന സീറ്റുകൾ ഞങ്ങൾ വർഷങ്ങളായി ഈ കസേരയിരിക്കുന്ന ഞങ്ങൾ എടുത്തോളാം, തോൽക്കുന്ന സീറ്റുകൾ യുവജന പ്രതിനിധികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ് പണ്ടത്തെ ഒരു നയം. ഇത് ഇനിയുള്ള കാലത്ത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഏറെ സംശയം ഉണർത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാൻ തീരുമാനിച്ചതെന്ന് ഉറപ്പാണ്. കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഈ ഗ്രൂപ്പ് ലീഡർമാരുടെ രീതികളുമെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞു. സതീശനെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചത് തീർച്ചയായും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു ധീരമായ നടപടി എന്ന് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കേണ്ടത്. കാരണം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾക്ക് പോലും ലോക്സഭയിലേക്ക് ജയിക്കണമെങ്കിൽ കേരളത്തിലൊന്ന് മത്സരിക്കേണ്ട, അല്ലെങ്കിൽ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ആശ്രിതരാകേണ്ട അവസ്ഥയാണെന്നുള്ളത്. എന്നിട്ടും ഇക്കാര്യത്തിൽ അവരെടുത്ത നടപടി അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. തീർച്ചയായും കോൺഗ്രസിലെ വലിയൊരു തലമുറ, ഒരു യുവ തലമുറയുടെ പ്രതിനിധിയായിട്ടാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേൽക്കാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2021 പ്രതിപക്ഷ നേതാവ് 2026 കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ സഭയിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആ സഭയിൽ സാധാരണ MLA മാരായി മാത്രം തുടരുന്ന കാഴ്ചയും നമ്മൾ കാണും. നമ്മൾ CPMനെ കാണുക, 2 തവണ മത്സരിച്ചവരെ അവരൊഴിവാക്കി, പുതുമുഖങ്ങളെ മന്ത്രിമാരാക്കി. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത പിണറായി മന്ത്രിസഭയിൽ 17 പുതുമുഖങ്ങളാണ്. അവർ വിജയിക്കാം വിജയിക്കാതിരിക്കാം, പക്ഷേ ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെ അതീവ ശ്രദ്ധയോടെ തന്നെ കാണേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ തലമുറയെ നമ്മൾ അവഗണിക്കരുത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും മനസ്സിലായി കാണും എന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. കോൺഗ്രസിലെ ഈ തലമുറ മാറ്റം കോൺഗ്രസിനെ എങ്ങോട്ട് നയിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ കഴിയൂ. കാരണം ഇത് കോൺഗ്രസ്സാണ്. പുതിയ പ്രതിപക്ഷ നേതാവിനെ എത്ര പേർ അംഗീകരിക്കും, എത്ര പേർ എതിർക്കും എന്നൊന്നും ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ഭാവിയിൽ കോൺഗ്രസ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്നുണ്ടായ ഈ തീരുമാനം വരുത്താൻ പോകുന്നതെന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.